വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർ പ്ലേ ഹാർഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പേപ്പർ ക്രാഫ്റ്റ്. ഓക്കെ, പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞങ്ങളൊരു ക്ലേ കൊണ്ട് റോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതെല്ലാം കൂട്ടർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പിൻവീൽ ആയിട്ട്. അതെ, ഒരു കാറ്റാടി ഇങ്ങനെ ഉണ്ടാക്കണേന്നാണ്. നമ്മൾ പെരുന്നാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാറ്റാടികളൊക്കെ മേടിക്കാറില്ലേ? എന്നാലും അതേ ടൈപ്പ് അല്ല, പക്ഷെ ഏകദേശം അതുപോലെ ഇരിക്കുന്ന ഒരു കാറ്റാടി, അഥവാ പിൻ വീലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനുണ്ടല്ലോ അധികം എക്യുപ്മെന്റ്സ് ഒന്നും വേണ്ട. നമുക്ക് എന്താ വേണ്ടത് ഇതിന്? ഒരു ചോപ്സ്റ്റിക് വേണം, പിന്നെ മൂന്ന് സൈഡ് പേപ്പർ. മൂന്ന് സ്ട്രിപ്പ് ഓഫ് പേപ്പർ വേണം. ഐ ത്രീ സ്ട്രിപ്സ് ഓഫ് പേപ്പർ. അപ്പൊ എൽദ ചോപ്സ്റ്റിക് എന്ന് പറഞ്ഞു, ചോപ്സ്റ്റിക് തന്നെ വേണമല്ല നിങ്ങൾക്ക്. എന്റെ ഫിംഗർക്ക് നിങ്ങളുടെ ഫിംഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ട്രോ എനിക്ക് തോന്നുന്നില്ല അത്ര ഇതായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിക്കാം, പെൻ ഉപയോഗിക്കാം, എന്ത് സാധനം, ഇതൊരു വടി പോലെ ഇരിക്കുന്ന സാധനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വടിയോ ഉപയോഗിക്കാം. സോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ത്രീ സ്ട്രിപ്സ് ഓഫ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ? ത്രീ സ്ട്രിപ്സ് ഓഫ് പേപ്പർ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സെയിം സൈസ് ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ശരിയാവില്ല. സോ എല്ലാരും സെയിം സൈസ് ഓഫ് സ്ട്രിപ്സ് പേപ്പർ വേണം എടുക്കാൻ. ഓക്കെ, സോ നമുക്ക് ഇനി എങ്ങനെ നോക്കാം. നമ്മൾ സ്ട്രിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് നേരെ ഉണ്ടാക്കണേലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ട്രിപ്സ് ഇതേപോലെ മടക്കണം, നമ്മൾ ഇങ്ങനെ മടക്കണം, ഇങ്ങനെ ഇത് മടക്കണം. ഓക്കെ, അപ്പൊ ഇതിനൊരു നമ്മൾ എല്ലാ കാര്യവും വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു ഓപ്പൺ സൈഡും ഒരു ക്ലോസ് സൈഡും ഉണ്ടെന്ന് വിചാരിക്കും, എല്ലാവരും അറിയണം. അപ്പൊ ഇത് നല്ലതായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് മര്യാദയ്ക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. സോ ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഓപ്പൺ സൈഡ് ഉണ്ട്, ഇങ്ങനത്തെ ഓപ്പൺ സൈഡ് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ തുറന്നിട്ട് ഈ ഓപ്പൺ സൈഡ് വെച്ചിട്ട്, അതായത് ഈ ഓപ്പൺ സൈഡിലേക്ക് ഈ സ്ട്രിപ്പിനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായി വിചാരിക്കും. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രിപ്പിൻ്റെ ഓപ്പൺ സൈഡ് എടുത്തിട്ട് വേറൊരു സ്ട്രിപ്പ് കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ സൈഡിൽ പൊങ്ങിയിരിക്കുന്നത് ഈ സൈഡ് നമ്മൾ ഇങ്ങനെ തിരിച്ച് താഴ്ത്തണം. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഓപ്പൺ സൈഡും ഇങ്ങനെ ക്ലോസ് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ആരും പേടിക്കണ്ട, വേറെ റീക്യാപ്പ് വരുന്നുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ ആരും പെട്ടെന്ന് ചെയ്യണമെന്നില്ല, റീക്യാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്കൊരു യു പോലത്തെ ഷേപ്പ് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇത് കുറച്ച് കെയർഫുൾ ആണോ കേട്ടോ. ഈ ഇതിൻ്റെ ഓപ്പൺ സൈഡ് കണ്ടോ നിങ്ങളതേ, ഇതിൻ്റെ ഓപ്പൺ സൈഡ്, നമ്മളിപ്പോൾ വെച്ചതിൻ്റെ ഓപ്പൺ സൈഡ്. ഓക്കെ, ഓപ്പൺ സൈഡ് എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ക്ലോസ് സൈഡാണിത് കണ്ടോ, ഇതിൻ്റെ ക്ലോസ് സൈഡാണിത് കണ്ടോ, ഇതിൻ്റെ ക്ലോസ് സൈഡാണ്. സോ ഈ ഓപ്പൺ സൈഡ് എടുത്തിട്ട് ഈ ക്ലോസ് സൈഡിലേക്ക് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, അതായത് ഇങ്ങനെ കീറ്റി കൊടുക്കണം. കീറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് ഫയറിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഫയർ പോലെയും ഒരു ട്രയാങ്കിൾ പോലെയൊക്കെ വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ള ഈ ഓപ്പൺ സൈഡ്സ് ഇല്ലേ, ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡ്സ്, അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് വലിക്കണം, ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കണം, ഇങ്ങനെ വലിക്കണം. നമ്മുടെ ഫാൻ റെഡിയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളപ്പോൾ ഒരു ചോപ്സ്റ്റിക് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു പേൻ പെന്നാകാം, പെൻസിലാകാം, സ്ട്രോ എനിക്ക് അതിന് വില ആവുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഒക്കെ വടി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ തന്നെ മതി സാറിന് കറക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് പോയിൻറ്റഡ് അല്ലേ, അപ്പോൾ ഈ പോയിൻറ്റഡ് അല്ലാത്ത സൈഡിലേക്ക് ഇതിങ്ങനെ വെക്കുക. ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് മുറിക്കാമി എന്ന് പറഞ്ഞേ. സോ ഇതേ കണ്ടോ, ഞങ്ങളിത് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഇത് കറങ്ങും. ഓക്കെ, സോ അപ്പം നമ്മൾ ആ ഒരു കറങ്ങണെ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് റീക്യാപ്പ് കണ്ടിട്ട് വരാം.
ഇത്രയുള്ളത് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കിയ ഈ കാറ്റാടി അഥവാ പിൻ വീൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാം തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ. അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. സോ ബൈ ബൈ.